നമ്മളെ ഫോണിൽ നല്ലൊരു കീബോർഡ് വേണം. നിങ്ങൾ ഏത് കീബോർഡാണ് ഉപയോഗിക്കുന്നത് അതൊന്ന് കമൻ്റ് ചെയ്യുക. ഞാൻ ഉപയോഗിക്കുന്ന കീബോർഡ് ജീബോർഡാണ് കേട്ടോ, ഗൂഗിളിൻ്റെ ജീബോർഡ്. എന്താ വെച്ചാൽ എനിക്ക് ഉപയോഗിക്കാൻ എളുപ്പമായിട്ട് തോന്നിയതും ഒരുപാട് ഫീച്ചറുകൾ ഉള്ളതായിട്ടുള്ള നല്ലൊരു കീബോർഡാണ് ജീബോർഡ്. നമ്മൾ അതിൻ്റെ ഒരുപാട് വീഡിയോ ചെയ്തിരിക്കും, ജീബോർഡിൻ്റെ ഒരുപാട് ഫീച്ചറുകൾ വീഡിയോ ചെയ്തിരിക്കും. ഇന്നും ജീബോർഡിൻ്റെ ഒരു ഫീച്ചർ കേട്ടോ കീബോർഡിൽ വന്ന ഒരടിപൊളി ഫീച്ചർ. എന്താ ഫീച്ചർ എന്നറിയോ, നമുക്കിപ്പോൾ ഒരു ഫോട്ടോയിലുള്ള ടെക്സ്റ്റ് വേർതിരിച്ചെടുത്ത് സെൻഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് സേവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഗൂഗിൾ ലെൻസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കും, അങ്ങനെയൊക്കെ ചെയ്യുക. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡ് തന്നെ, ഇപ്പം വാട്സപ്പിൽ നിന്ന് നമ്മൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൽ നമ്മളെ കയ്യിലുള്ള ഒരു പേപ്പറിലെ ടെക്സ്റ്റോ അങ്ങനെ എന്തെങ്കിലും സെൻഡ് ആർക്കെങ്കിലും സെൻഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ, അതൊക്കെ നമുക്ക് കീബോർഡിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ഫീച്ചർ. ഈ ഫീച്ചർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പ്ലേ സ്റ്റോർ പോയിട്ട് ജീബോർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾ ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ ജീബോർഡ് ഉപയോഗിക്കുക. ഇതിനൊക്കെയുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക്, അവിടെ നിന്ന് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ജീബോർഡിനെ പറ്റിയുള്ള നമ്മളെ വീഡിയോ ഒന്ന് കണ്ടിട്ടില്ല, ഒരു വീഡിയോൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അവിടെ നിന്ന് കാണാം. നമുക്ക് ഈ ഫീച്ചർ എന്താ നോക്കുക. ഇപ്പം വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്തൊരു ചാറ്റ് എടുത്തിക്കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് കീബോർഡ് ഓപ്പൺ ആക്കണമെങ്കിൽ ഒരു ചാറ്റ് അല്ലെങ്കിൽ ബ്രൗസർ എവിടെയെങ്കിലും തുറന്നിട്ട് കീബോർഡ് ഓപ്പൺ ആക്കണമല്ലോ. അപ്പോൾ കീബോർഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് കുത്ത് കാണാം, നാല് കുത്ത്. ഈ നാല് കുത്തിലൊരു കുത്ത് കൊടുത്താൽ കുറേ ഓപ്ഷൻസ് കാണാം. ഞാൻ ആദ്യം പറഞ്ഞ് ഇത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം, പ്ലേ സ്റ്റോറിൽ പോയിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. പുതിയൊരു ഓപ്ഷൻ വന്നത് കാണാം, സ്കാൻ ടെക്സ്റ്റ്. ഈ സ്കാൻ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന നേരം പെർമിഷൻ ചോദിക്കും, അലോ ചെയ്ത് കൊടുക്കണം. ഇതിന് ഫോട്ടോ എടുക്കാനുള്ള പെർമിഷനാണ് ചോദിക്കുന്നത്. അതിനുശേഷം ഏത് ഫോട്ടോയിലുള്ള ടെക്സ്റ്റാണെന്ന് നിങ്ങൾക്ക് എടുക്കേണ്ടി, ആ ഫോട്ടോ ജസ്റ്റ് ബാക്ക് ക്യാമറയിൽ കാണിച്ചിട്ട്, ബാക്ക് ക്യാമറ ഓപ്പൺ ആവും, അതിൽ കാണിച്ചിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ ആ ഫോട്ടോയിലുള്ള ടെക്സ്റ്റ് മുഴുവൻ അവിടെ സെലക്ട് ആവും. നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്യുക. എത്രയും ഭാഗം ആവശ്യമുണ്ടോ അത് സെലക്ട് ചെയ്തിട്ട് ഒന്നുകിൽ താഴെ ഇൻസേർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് അങ്ങ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഒരടിപൊളി ഫീച്ചറല്ലേ, എനിക്ക് ഭയങ്കര ഉപകാരമായിട്ട് തോന്നിയ നല്ലൊരു ഫീച്ചറാണ് ഈ ഫോട്ടോ ഒന്ന് ഡയറക്റ്റ് ടെക്സ്റ്റ് എടുക്കാൻ പറ്റുന്ന ഈ ഫീച്ചർ. ഗൂഗിൾ ജീബോർഡ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ ഫീച്ചറൊന്ന് ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. ഇനി അഡീഷണലായിട്ട് ഈ ഒരു സംഭവം കൂടിയും പറഞ്ഞുതരാം. മുമ്പ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്, എന്നാലും ഇപ്പം ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്ന് അറിയുന്നത് കൊണ്ടാണ് ഈ സംഭവം പറയുന്നത്. ഈ താഴെ ഒരു ഏറോ മാർക്ക് കണ്ടോ, ഈ ഏറോ മാർക്ക് ഞെക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാന്ന് എനിക്ക് രണ്ടാമത്തെ ലൈനിലേക്ക് വരണമെങ്കിൽ ഈ ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ പോകുന്നില്ല. എന്താ വെച്ചാൽ ഈ ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്യുന്നേരം ഞാൻ ടൈപ്പ് ചെയ്താൽ അങ്ങ് സെൻഡ് ആകുന്നു, പിന്നെ അടുത്ത ലൈന് ടൈപ്പ് ചെയ്യുന്നതിന് പകരം വേറൊരു മെസ്സേജായിട്ടാണ് ടൈപ്പ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ലൈൻ ഇങ്ങനെ എൻ്റർ കീ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടിയേ, ഇതാ ഈ ഏറോ മാർക്ക്, താഴെയുള്ള ഈ ഏറോ മാർക്ക് നമുക്ക് മാറ്റിയിട്ടൊരു എൻ്റർ കീ ആക്കണം. അതിന് നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് വാട്സപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിലേക്ക് പോയിട്ട് ചാറ്റ് സെറ്റിങ്സ് എന്നുള്ളൊരു ഭാഗമുണ്ട്, അതെടുത്തിട്ട് ഇവിടെ എൻ്റർ ഈ സെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓണിലുണ്ടാവും, ഓഫായി കളയുക. അങ്ങനെ ചെയ്താൽ മതി, വേറൊന്നും ചെയ്യണ്ട. ഇനി നമ്മളൊന്ന് പോയി നോക്കുക. അതേ ചാറ്റ് ഞാനെടുത്ത് ഇതാ, ഇനിയിപ്പം താഴെ വന്നതാണോ ഒരു എൻ്റർ കീയാ വന്ന്, ഇതാ എത്ര ലൈന് വേണമെങ്കിലും താഴെ അടുത്ത ലൈനിൽ നെക്സ്റ്റ് ലൈൻ ഇങ്ങനെ നമുക്ക് കൊണ്ടുപോവാം. അടിപൊളി സംഭവം. എങ്ങനെയുണ്ട് ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഉപകാരമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ നിങ്ങൾ ലൈക്ക് കൊടുക്കാൻ മറക്കണ്ടേ, അത് നമുക്ക് വലിയൊരു ബൂസ്റ്റാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മാപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.